ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിത്തിര അപ്പോൾ നമ്മൾ എന്താണ് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഓണം സീരീസിൽ കാണാൻ പോകുന്നത് അടുത്ത് വരുന്നത് എന്താണ് ദ മെയിൻ ഇമ്പോർട്ടന്റ് സംഭവം അവിയൽ അവിയൽ മാക്സിമം കുറേ എന്ത് തന്നെ കുറച്ചുണ്ടാക്കാന്ന് പറഞ്ഞാലും അവിയൽ എന്തായാലും കുറച്ച് കൂടുതൽ ആവുക തന്നെ ചെയ്യും അപ്പോൾ അവിയൽ ബാക്കി വന്നാൽ നമുക്ക് വൈകുന്നേരം കഞ്ഞിയുടെ കൂടെയോ ഇല്ലെങ്കിൽ ദോശയുടെ കൂടെയോ എന്തെങ്കിലും ഒരു ഉപ്പേരിയായിട്ട് അവിയലിനെ മാറ്റാനുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിച്ചു തരുന്നത് ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇത് അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ചിത്തിര ദിവസത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള അവിയൽ വരട്ടിയത് അവിയൽ വരട്ടിയതിന് ആവശ്യമായിട്ടുള്ള സംഭവം അവിയൽ ഒരു വലിയ ബൗളിന് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് ലേശം കൂടി ഒന്ന് ഉപ്പ് വേണമായിരിക്കും അത്ര മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഇത് വരട്ടിയെടുക്കാം അപ്പൊ തുടങ്ങാം ലേശം വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചോളിൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അവിയലിടാം ഈ അവിയലിൽ ചേന കഷ്ണം കഴിക്കാൻ എന്ത് സുഖമല്ലേ എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ ഒരു സാധനം ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് ഞാനാണ് എന്താണ്ടി അമ്മ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കണ്ട ഒക്കെ ഇഷ്ടം തന്നെ നമ്മൾ മര്യാദപൂർവം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫുഡ് അതിനെ അത്രയും ടേസ്റ്റോട് കൂടിയിട്ട് അത്രയും ആദരിച്ച് കഴിക്കുന്ന സമയത്ത് അന്നപൂർണേശ്വരി സഹായിക്കും ഉറപ്പായിട്ടും അപ്പൊ ഇനി നമുക്ക് ഇതിനെ വരട്ടിയെടുക്കാം ഓക്കെ ഇങ്ങനെ നന്നായിട്ട് വരട്ടി ഡ്രൈ ആയിട്ട് എടുക്കാൻ പോവാണ് എന്താ ഒരു മണാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇനി ലേശം ഉപ്പ് എന്തറിയോ വരണ്ട് വരുമ്പോഴേ ഉപ്പിൻ്റെ ആ ഒരു കുറവ് എന്തായാലും വരും ഇങ്ങനെ കിടന്ന് ബ്രൗൺ കളർ ആവട്ടെ അപ്പോ ഇന്ന് ചിത്തിര സ്പെഷ്യൽ പീനട്ട് ബട്ടർ പായസം ഉണ്ടാക്കിയവര് രാധ പട്ടത്തിൽ പാട്ടത്തിൽ ഡോക്ടർ ഐശ്വര്യ അരുൺ സാവിത്രി ശിവദാസ് സായ് ദിവ്യ ജിംസി ജസ്റ്റിൻ റോഷ്നി ശ്രീകുമാർ ജെസ്സി വിൻസെന്റ് സീതാലക്ഷ്മി തമ്പാറ്റി വേങ്ങശ്ശേരി ലത ഇവരാണ് പീനട്ട് ബട്ടർ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സീരിയൽ നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മനുവിന് സ്പിൻ ചെയ്യാം നമ്പർ 91 റോഷിനി ശ്രീകുമാർ പുലിക്കാട്ട് റോഷിനി ശ്രീകുമാർ പുലിക്കാട്ട് പീനട്ട് ബട്ടർ പായസം ചിത്തിര സ്പെഷ്യൽ വിന്നർ ആണ് റോഷിനി ശ്രീകുമാർ പുലിക്കാട്ട് ഓക്കെ അപ്പൊ റോഷിനി ചേച്ചി എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാ പി എമ്മിൽ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ താങ്ക് യു Thank you.
ഇനി ആയിട്ടില്ല ഇത് കണ്ട ആ തേങ്ങയൊക്കെ അങ്ങോട്ട് മൂക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ മുരിയാൻ തുടങ്ങും അപ്പോൾ നമുക്കിത് ഇനി മുരിയിക്കണം ആവട്ടെ അപ്പോൾ നമ്മുടെ അവിയൽ വരട്ടിയത് റെഡിയായിരിക്കണം നമ്മുടെ അവിയൽ വരട്ടിയത് ആ തേങ്ങയും എന്താ പറയുക നമ്മൾ അരച്ച തേങ്ങയും പച്ചമുളകും ആ തൈരും ഒക്കെ കൂടി കലർന്നിട്ട് ഇങ്ങനെ ഒരു ഉപ്പേരി പോലെ പെരുപെരു പെരുപെരുന്നുള്ള ഒരിതുപോലാണ് ഇനി ഇത് ഓഫ് ചെയ്യുക ലേശം വെളിച്ചെണ്ണയും കൂടി നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാണ് That's it. Let us serve avial varattiyad. നല്ല അസല ചോറും വെണ്ടയ്ക്ക സാമ്പാറും വറുത്തരച്ച വെണ്ടയ്ക്ക സാമ്പാറും വെക്കുക എന്നിട്ട് ഇതിന്ന് കുറച്ച് അവിയൽ വരട്ടിയത് അങ്ങോട്ട് എടുക്കുക ഇതങ്ങോട്ട് ആക്കിയിട്ട് മുരിങ്ങക്കായ ഒരു ആർഭാടത്തിന് ഇരിക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക ഈ സാമ്പാറും ഈ അവിയൽ വരട്ടിയതും ഓ എൻ്റെ പൊന്നെ ഈ ഒരു ഉരുളക്ക ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മൈൻഡ് ബ്ലോയിങ് എന്താ ഒരു ടേസ്റ്റ് അവിയൽ വരട്ടിയത് അപ്പോൾ നമ്മുടെ ചിത്തിര സ്പെഷ്യൽ ആയിട്ടുള്ള അവിയൽ വരട്ടിയത് റെഡി ആയിരിക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീണ്ടും ഒരു പുതിയ രുചിയുമായി കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ വിനീസ് കിച്ചൺ